വളരെ ഡിഫറൻ്റ് ആയിട്ട് സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് ഒരു ആക്ട്രസ് സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അതും വളരെ നല്ല ടീമായിരിക്കുക, കഥാപാത്രം നന്നായിരിക്കുക, ഇതൊക്കെ ആക്ടേഴ്സ് സംബന്ധിച്ച് ആഗ്രഹിക്കുന്ന കാര്യം തന്നെയാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചും ഈ ഒരു പടത്തിൽ എനിക്കൊരു ക്ഷണം കിട്ടിയത് ഞാൻ വളരെ എന്നെ സംബന്ധിച്ചൊരു ചുരുക്കി പറഞ്ഞാൽ അതൊരു ലോട്ടറി അടിക്കുന്ന തൊല്ലുമായിട്ട് ഞാൻ കരുതുകയാണ്. കാര്യം അത് പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഒരു 30 വർഷത്തിന് ശേഷം ഞാൻ മമ്മൂക്കയായിട്ട് ഒരുമിച്ച് അഭിനയിക്കുകയാണ്. അമരമായിരുന്നു ലാസ്റ്റ് സിനിമ. അതിനുശേഷം ഒരു പടത്തിൽ അഭിനയിച്ചു വെച്ചു, ഗാനഗന്ധർവൻ സിനിമയിൽ അഭിനയിച്ചു, പക്ഷെ ഞങ്ങൾ അതിന് കോമ്പിനേഷൻ ഉണ്ടായിരുന്നില്ല. അപ്പൊ അന്നും ശരിക്കും കോമ്പിനേഷൻ ഇല്ലാത്തതിന് എനിക്ക് അന്ന് ദുഃഖമുണ്ടായിരുന്നു. കാരണം യവനികം പോലുള്ള ഒരു പരിചയവും അടുപ്പവും ഞങ്ങൾ തമ്മിലുണ്ട്. 1981 അങ്ങനെ ഒരുപാട് സിനിമകൾ അഭിനയിച്ചു എങ്കിൽ പോലും ഈ 30 വർഷം ഗ്യാപ്പ് വന്നെങ്കിൽ പോലും 30 വർഷത്തെ ഒരു ഗ്യാപ്പ് വാസ്തവത്തിൽ ഫീൽ ചെയ്തില്ല എന്നുള്ളതാണ് വേറെ സത്യം. കാരണം ഇടയ്ക്ക് പല സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ കാണാറൊക്കെ ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു 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 ഓഫർ എനിക്ക് വരുന്നതൊക്കെ. പിന്നെ ലിജോ പല്ലിശ്ശേരി, ലിജോയുടെ പടത്തിൽ തീർച്ചയായിട്ടും അഭിനയിക്കുക എന്ന് പറഞ്ഞ ഇപ്പോൾ ഒരു വലിയ ഒരു ആക്ട്രസ് സംബന്ധിച്ചൊരു ഒരു നേട്ടം തന്നെയാണ്. പിന്നെ ഈ സിനിമ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള സിനിമ തന്നെയായിരിക്കും. സാധാരണ ഒരു സിനിമയുടെ ഫോർമുലാസൊന്നും ഇതിനകത്ത് ഉണ്ടാവില്ല, ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇല്ല, വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള സിനിമ തന്നെയാണ്. ഓരോ കഥാപാത്രങ്ങളും വളരെ മനോഹരമാണ്. മമ്മൂക്കയുടെ കഥാപാത്രം പിന്നെ വളരെ നമ്മളാരും ഇതുവരെ കാണാത്തൊരു കഥാപാത്രം തന്നെയാണ്. അപ്പം എല്ലാം കൊണ്ടും പ്രത്യേകത പറഞ്ഞ ഒരു സിനിമയായിരിക്കും എന്നുള്ളതിനൊരു സംശയവുമില്ല. എൻ്റെ കഥാപാത്രം കുഴപ്പമില്ല, ആദ്യം മുതൽ അവസാനം വരെ ഉള്ളൊരു കഥാപാത്രം തന്നെയാണ്. അപ്പം അങ്ങനൊരു സിനിമയിൽ എനിക്ക് അഭിനയിക്കാൻ സാധിച്ചത് ഒരു വലിയ, അത് കുറേ നാളിന് ശേഷം ഒരു നല്ലൊരു കഥാപാത്രം ചെയ്യാൻ സാധിച്ചതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. അപ്പം അതിൻ്റെ എപ്പോഴും എനിക്കെൻ്റെ സന്തോഷവും ആ ഒരു നന്ദിയുമൊക്കെ മമ്മൂക്കയുടെ തന്നെയാണ്. സിനിമ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് വരട്ടെ, വളരെ ഗംഭീര വിജയം കാഴ്ചവെക്കട്ടെ എന്ന് ഞാൻ മനസ്സിൽ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി. താങ്ക് യു അശോക്. ശരിക്കും ഒരു സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അശോകൻ ഈ പടത്തിലെ ഹീറോ. കാരണം ആദ്യം ലേശം നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരാളായിട്ടും ഒരു മുച്ചടനും ഒരു മുൻകോപിയും ഒരു പിടിവാശിക്കാരനും സ്വാർത്ഥനും ഒക്കെ ആയിട്ട് തോന്നുന്ന അശോകന്റെ കഥാപാത്രത്തിന്റെ വളർച്ച സിനിമയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാളായി അശോകൻ മാറുന്നതാണ്. അതിലപ്പുറത്തേക്ക് ഞാൻ പറയില്ല. ബാബുക്കുട്ടി റേഷൻ കടക്കാരൻ, റേഷൻ കടയുടെ കാര്യം മാത്രമേ 24 മണിക്കൂറുള്ളൂ. കാരണം ഇയാള് ഞങ്ങളുടെ കൂടെ വന്നിട്ട് അയാളെ റേഷൻ കട തുടക്കാൻ പറ്റില്ല, നാട്ടുകാർ വിളിച്ച് ചീത്ത പറയും, അങ്ങനെ ഒരുപാട് ടെൻഷൻ പുള്ളിക്കുണ്ട്. ഫുൾ ടൈം അതാണ്. പക്ഷേ നമ്മുടെ കഥയിലെ മറ്റു കഥാസന്ദർഭങ്ങളിലേക്ക് വരുമ്പോൾ കഥാപാത്രം തികച്ചും പരിപൂർണനായ മനുഷ്യനായി മാറുന്നത് കാണാൻ പറ്റും. ഒരുപക്ഷെ ഒരു അശോകൻ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് ഉള്ള ഒരു പെർഫോമൻസ് ഈ പടത്തിൽ തന്നിട്ടുണ്ട് അല്ലേ അശോകൻ. പിന്നെ ആ ഒരു രീതി പാരലൽ സിനിമയിലേക്കൂടെ വന്നതാണ് ഞാനും അശോകനും ഒക്കെ.